എല്ലാവർക്കും നമസ്കാരം. ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ സിമ്പിൾ ലൈറ്റ് ഹാർട്ടഡ് മൂവി ആണെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ അഭിപ്രായം മാറിയേക്കാം. ഏതാണ്ട് 10 കിട്ടിലും ഡയലോഗുകളുണ്ട്, അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതോരോ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, ഈ ഒരു സിനിമയിൽ സ്ത്രീയും പുരുഷനും തുല്യമായിട്ടുള്ള സ്ഥാനങ്ങളും അവസരങ്ങളും ഒക്കെ നൽകണം, അല്ലെങ്കിൽ നൽകപ്പെടണം എന്ന് പറയുന്നൊരു സിനിമ കൂടിയാണ്. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തെ സ്ത്രീ കഥാപാത്രങ്ങളാണ് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. ഉത്തരങ്ങൾ നൽകുന്ന പുരുഷൻ കഥാപാത്രങ്ങൾ സ്ത്രീ കഥാപാത്രങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. തുടക്കത്തിൽ നമ്മുടെ സീനത്തിൻ്റെ ഡയലോഗാണെങ്കിലും പിന്നീട് ഗ്രേസ് കാണിക്കുന്ന പെർഫോമൻസ് വിത്ത് ഡയലോഗാണെങ്കിലും വീണ്ടും നമ്മുടെ സിനിമയ്ക്കകത്തെ സിനിമയിൽ ഗ്രാൻഡ് മദറായിട്ട് വരുന്ന അവർ പറയുന്ന കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ കഥാപാത്രം അവിടെ മിക്സിയുടെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ കോഴിയെ പിടിക്കണു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെയ്തോണം എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രം, ഇതെല്ലാം സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് പറയുന്നത്. പിന്നെ ഗ്രേസിൻ്റെ ആ ഒരു മാറ്റമുണ്ടല്ലോ, കറക്റ്റ് കാര്യങ്ങൾ പറയുന്ന ആ ഒരു സമയം, അത് നൽകുന്നതും ഒരു സ്ത്രീ കഥാപാത്രമാണ്. പാർവതി ഒരു ബ്രിഡ്ജായിട്ട് വന്നിട്ടാണ് ഗ്രേസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ദ്രിയത്തിൽ തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രേസിൻ്റെ കഥാപാത്രത്തിലൂടെ തന്നെ നോക്കാം. ഗ്രേസിൻ്റെ കഥാപാത്രം അധികം ഗ്രേസ് ഇല്ലാതെ തന്നെയാണ് തുടങ്ങുന്നത്. അതായത് സർക്കാസമാണ് ഫുള്ള്, ഇന്ദ്രിയത്തുമായിട്ട് സർക്കാസത്തോടെയാണ് സംസാരിക്കുന്നത്. ഓരോ കാര്യങ്ങളും പുള്ളിക്കാരി പുച്ഛത്തോടെയാണ് നോക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. പിന്നെയാണ് ഇന്ദ്രിയത്ത് തിരിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഇന്ദ്രിയത്ത് പറയുന്നുണ്ട് അതായത് ഭർത്താവിൻ്റെ കടമ നിർവഹിക്കാൻ ഭാര്യയുണ്ട് പങ്കെന്താന്ന് ചോദിക്കുമ്പോഴാണ് ഗ്രേസ് പറയുന്നത് ഭർത്താവിൻ്റെ കടമ ഭർത്താവ് തന്നെ ചെയ്യണം. അപ്പോൾ തന്നെ മനസ്സിലായി ഭർത്താവ് എന്തോ ചെയ്തിട്ടില്ല, ഒരു കടമ ബാക്കിയുണ്ടെന്നും എന്നാൽ മനസ്സിലായി. പിന്നെ അവർ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയത്ത് കുറേ ടിക്കിയുണ്ട് കടമകളെക്കുറിച്ച്. ഇന്ദ്രിയത്ത് ഫുള്ളൊരു പെർഫെക്റ്റ് മാൻ എന്ന രീതിയിലാണ് കഥാപാത്രം ഫുള്ള് പുള്ളി അഭിനയിച്ചിട്ടുള്ളത്. പുള്ളി സ്വന്തമായിട്ട് തോന്നുന്നു പുള്ളി ഒരു പെർഫെക്റ്റ് മാൻ ആണ്, അല്ലെങ്കിൽ ജെൻറ്റിൽ മാൻ ആണെന്നാണ് പുള്ളിയുടെ ഒരു തോന്നൽ. അതുതന്നെയാണ് ഇംഗ്ലീഷ് ഷെരീഫാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല, പറയണ എല്ലാ കാര്യങ്ങളും ശരിയാവണമല്ലോ എന്ന് പറയണത്. അത് നമ്മുടെ ഗ്രേസ് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ പേരിൽ ഒരു നന്മ ഉണ്ടായിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഫ്രണ്ടിൽ നല്ല പേരുണ്ടെന്ന് വെച്ച് നമ്മളിങ്ങനെ മാറിയിരുന്നിട്ട് നമ്മുടെ ആ ഒരു പേരുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ആലോചിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വേറൊരാളെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ളൊരു അധികാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഗ്രേസ് ഈ കാര്യങ്ങൾ ഇന്ദ്രിയത്തിനെ ബോധിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അതായത് ഇതുവരെ പുള്ളിക്കാരി ശരിക്കൊന്നും കരഞ്ഞിട്ടില്ല, പുള്ളിക്കാരിക്ക് കരയാനുള്ളൊരു സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടായോ എന്നറിയത്തില്ല. അതുകൊണ്ടാണ് പാർവതി വന്നിട്ട് അഭിനയം പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ കരയുമെന്ന് പറഞ്ഞപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ദ്രിയത്ത് ഡയറക്ടറും മറ്റ് സിനിമാ പ്രവർത്തകരൊക്കെ ആയിട്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു സീനുണ്ട്. ആ ടൈമിൽ സൂറ വീട്ടിലില്ല. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കട്ടൻ ചായയൊക്കെ വാങ്ങിച്ച് സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മറത്തിരുത്തിയതിന് ശേഷമാണ് സുഹറ വരുന്നത്. സുഹറ വരുമ്പോൾ ഇന്ദ്രിയത്തിൻ്റെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷനിൽ നിന്ന് തന്നെ സുഹറയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് സുഹറ പറയുന്നുണ്ട് ഞാൻ ലൈബ്രറിയിൽ പോയേക്കായിരുന്നു എന്നൊക്കെ. ആ ഒരു ഇൻസിഡൻറ്റ് വെച്ച് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് സുഹറ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഇന്ദ്രിയത്ത് ഫുൾ ഓണാണ്, എല്ലായിടത്തും ഹാപ്പിയാണ്, ഒരു നല്ല മനുഷ്യനാണ്. പക്ഷേ ചില കാര്യങ്ങൾ തൻ്റെ ഭാര്യയോടുള്ളൊരു സമീപനം അത് ഒത്തിരി മോശമാണ്. എന്നാൽ ഇന്ദ്രിയത്ത് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയണ ഒരു സമയമുണ്ട്. അതായത് ഇന്ദ്രിയത്ത് തൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ മരണശേഷം അവർ പുള്ളി കൊടുക്കാനുള്ള കടങ്ങളെല്ലാം പൊരുത്തപ്പെട്ട് കൊടുത്തു എന്ന് പറഞ്ഞ കാര്യം തൻ്റെ ഭാര്യയുടെ വായിൽ നിന്ന് അറിയുന്ന സമയത്ത്, അതായത് പുള്ളി ആ ടൈമിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാണ് ഉത്തരം പറഞ്ഞത്, അല്ലാതെ ഫീലിങ്സ് കൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രിയ തിരിച്ചു പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് നിനക്ക് ഇത്രയും അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന്. ഈ ഡയലോഗ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഇങ്ങനെ കാണിക്കുന്ന ഒരവസ്ഥ എന്ന് ഓർത്ത് നോക്കിയല്ലേ. അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് എന്തോ അറിവില്ലാത്ത കുറേ ടീംസാണെന്നാണ് ഈ ചില പുരുഷ സമൂഹമൊക്കെ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരേപോലെയൊക്കെ തന്നെ കഴിവുകളൊക്കെ ഉള്ളവരാണ്. അവർ മുന്നോട്ട് വന്ന് അവർക്കൊരു അവസരം പോലും കൊടുക്കാത്തൊരവസ്ഥയിലാണ് അവരിങ്ങോട്ട് ഇങ്ങനെ പിന്തള്ളിപ്പോകുന്നത്. പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഈ ഗ്രേസിൻ്റെ കഥാപാത്രം വീണ്ടും പറയുന്നൊരു ഡയലോഗുണ്ട്, ഇതൊക്കെ ആ പുസ്തകത്തിൽ വരെ ഉണ്ടെന്ന്. അത്രത്തോളം പരിചയങ്ങൾ എക്സ്പീരിയൻസുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സമുദായത്തെയാണ് നിങ്ങൾ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിനിമയുടെ കാര്യത്തിൽ നിന്ന് ആ കുറച്ച് സമൂഹത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്, അത് മനസ്സിൽ വെക്കുക. ഈ ഗ്രേസിൻ്റെ ഇനിയും കുറച്ച് ഡയലോഗുകളുണ്ട്. അതായത് അവസാനത്തിൽ ആ ക്ലൈമാക്സോട് അടുക്കുമ്പോഴും
ഈ കെട്ടിപ്പിടിക്കുന്ന കാര്യം സെക്സിന് വേണ്ടി മാത്രമുള്ള കെട്ടിപ്പിടുത്തം അല്ലല്ലോ നമ്മൾ തമ്മിലുള്ളതെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മുടെ ഇന്ദ്രിയത്ത് പറയേണ്ട ഞാൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണല്ലോ പതിവെന്ന്. സിനിമയിൽ കാണുന്ന രീതിയിലുള്ള കെട്ടിപ്പിടുത്തങ്ങളൊന്നും ഞാൻ ആസ്വദിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. എല്ലാം ഒരു കളറിൽ തന്നെ കണ്ടിട്ട് അത് എല്ലാം അതിനുവേണ്ടി ചെയ്യണതാണ്. ഇപ്പം ഒരാളുമായിട്ടൊരു സംസാരമാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സമയം ചിലവഴിക്കുകയാണെങ്കിലും എല്ലാം അതിനുവേണ്ടിയാണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിന് പൊതുവേ ഉണ്ട്. അതിനൊരു കൊട്ട് തന്നെയല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്, ചെറിയൊരു സദാചാര കൊട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേസിൻ്റെ കഥാപാത്രം പൂർണ്ണമാകുന്ന അവർ തമ്മിലുള്ള സ്നേഹം വീണ്ടും വരുന്നതോടെ ഒരു കിടിലൻ ഒരു ഹഗ്ഗിങ് സീനോടുകൂടിയാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കഥാപാത്രം നമ്മുടെ സീനത്താണ്. സീനത്ത് പറയുന്നൊരു ഒന്നൊന്നര ഡയലോഗുണ്ട്. അതായത് നമ്മുടെ മാഷുണ്ടല്ലോ, പുള്ളി സിനിമത്തിനോട് പറയുന്നുണ്ട് നമ്മുടെ സമുദായ അല്ലെങ്കിൽ സംഘടന ഒരു ചുരം ഇറങ്ങി വരുന്ന ബസ്സാണ്. ആ ബസ്സിന് ഒരു ഹെയർപിൻ വളവ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അവളൊന്നിരിക്കാൻ പറ്റില്ല, പുറകോട്ടൊന്ന് എടുത്തിട്ട് ഒന്ന് കറങ്ങിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പതുക്കെ തിരിഞ്ഞങ്ങ് പോകാനേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സീനത്ത് തിരിച്ചു കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അതായത് നിങ്ങൾ ആ ബസ്സിൽ നിന്ന് ഒന്ന് ഇറങ്ങീന്, എന്നിട്ട് നടക്കുക, നടന്നിട്ട് ബസ് നിങ്ങളുടെ ഒപ്പം വരികയാണെങ്കിൽ അതിൽ കയറി പോവുകയും. ഞാൻ പറയില്ല ആ ബസ്സിൽ വീണ്ടും കയറാം, കാരണം ബസ് പിന്നെ ഹെയർപിൻ വളവ് കാണുമ്പോഴെങ്ങാനും ഇതുപോലെ പിന്നോട്ട് നിന്നാലും വീണ്ടും ഇറങ്ങി നടക്കേണ്ടി വരും. അത് നല്ലത് കയറാതിരിക്കുന്നതല്ലേ. എന്നാലും ബസ് ഉറപ്പാണ് ഇനി ഏത് ഹെയർപിൻ വളവ് കണ്ടാലും വളയ്ക്കുമെന്ന്, അങ്ങനെയാണെങ്കിൽ കയറിക്കും കേട്ടോ. നമ്മുടെ ഈ സിനിമയിൽ ഈ ആൾക്കാർ ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഇല്ല, ആരും തന്നെ ഇറങ്ങിയിട്ടില്ല. അവർ ഇറങ്ങാതെ തന്നെയാണ് ആ ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മൊത്തം ഷൂട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ എല്ലാവരും വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് അവർ വിശ്വസിച്ച കാര്യങ്ങളിൽ കൂടി തന്നെ പോയിട്ടാണ് അവർ ആ സിനിമ പൂർത്തിയാക്കുന്നത്. അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ കലയെ കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളത്, കല എന്തെന്ന് ശരിക്കും തൊട്ടറിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ കലയ്ക്ക് അതിർത്തികളില്ല, അതിർത്തി വരമ്പുകളില്ല, അത് ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് കല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ചിന്താഗതികളുടെ ഒന്നും ഒരാവശ്യവുമില്ല. അടുത്തൊരു കിടിലൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഉണ്ണിമായുടെ കഥാപാത്രമാണ്. ഉണ്ണിമായുടെ കഥാപാത്രം ജോജുവായിട്ട് അത്ര രസത്തിലല്ല, അങ്ങനെ തന്നെയാണ് സിനിമ തുടങ്ങുന്നത്. നമുക്ക് ഊഹിച്ചെടുക്കേണ്ടിയിരിക്കുന്നത് ജോജു ഇത്തിരി ഓവർ കുടിക്കുന്ന ഒരാളാണ്, അതുപോലെ തന്നെ ഇത്തിരി ആക്രമണ സ്വഭാവമുള്ള ആരാണ്, വായിൽ വരുന്ന എല്ലാം വിളിച്ചു പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളുടെ കൂടെ കഴിയാൻ താല്പര്യമില്ലാത്ത ഉണ്ണിമായ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ്. ബന്ധം വിച്ഛേദിക്കാനുള്ള പരിപാടികളൊക്കെയാണ്. എന്നാൽ നമ്മുടെ ജോജുവിൻ്റെ മകളോടുള്ളൊരു സ്നേഹം വെച്ച് നമ്മൾ ജോജുവിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല. പിന്നെ പറയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോജു മാത്രമാണ് മതത്തെ ഒന്നും കാണിക്കാത്ത, ജോജു ഒരു സമുദായത്തിലും പെടാത്തൊരാളാണ്, അതുകൊണ്ട് തന്നെ ജോജുവിൻ്റെ അവസ്ഥ കണ്ടോന്ന്. ജോജു മതത്തിലൊന്നും ഇവിടെ ഒരു കാര്യമില്ല, ജോജുവിൻ്റെ പ്രവൃത്തിയിലാണ് കാര്യം. ആരാണെങ്കിലും തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അമിതമായ കള്ളു കുടിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച അല്ലെങ്കിൽ ഉച്ചയുണ്ടാക്കി മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചാൽ ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്ന ആ ഒരു സ്ട്രോങ് കഥാപാത്രം ഉണ്ടല്ലോ, ഗംഭീര സല്യൂട്ട് കൊടുക്കണം. കാരണം അങ്ങനെ ആരും പറയാറില്ല, എല്ലാം സഹിച്ച് ജീവിക്കലാണ് ഒരു സാധാരണ സ്ത്രീ കഥാപാത്രം ചെയ്യേണ്ടത്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ സദാചാര സുഹൃത്തുക്കളും പറയുന്നത്. അമ്മ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം നോക്കി അന്വേഷിച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഭർത്താവിൻ്റെയും മക്കളുടെയും എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം ഇനി ജോലി ഉണ്ടെങ്കിൽ അതും ചെയ്ത് ഒരു സൂപ്പർ വുമൺ ആയിട്ടാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരാൾ തന്നെ ചെയ്യണം? അപ്പം സ്ത്രീകൾ മൾട്ടി ടാസ്കിംഗ് ആണെന്ന് പറയും. എന്താ ആണുങ്ങൾക്ക് മൾട്ടി ടാസ്കിംഗ് പറ്റൂലേ? അതൊരു കുറച്ചില്ലേ ആൺ സമൂഹമേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചിന്താഗതിയാണ് മാറേണ്ടത്. എല്ലാവർക്കും ഒരു സമത്വം അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. അല്ലാതെ കുറച്ച് നീ ചെയ്യും കുറച്ച് ഞാൻ ചെയ്യുന്ന അങ്ങനെയല്ല, മനസ്സുകൊണ്ട് അറിഞ്ഞ് ഇന്ന കാര്യങ്ങൾ അവർ ചെയ്യും ഇന്ന കാര്യങ്ങൾ അവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. ഉണ്ണിമായുടെ കഥാപാത്രം പറയാതെ പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്. അതായത് ഇത് ജസ്റ്റ് ഭർത്താവിന് മാത്രമല്ല, ആ ഫാമിലിയിലെ എല്ലാ അംഗങ്ങൾക്കും ഉള്ള ഒരു തലക്കിലെ ഒരു ചുറ്റുവച്ചുള്ളൊരു അടി തന്നെയാണ്. അതിപ്പം അച്ഛനാവാം, മകനാവാം, അതുപോലെ തന്നെ സഹോദരനാവാം, ആര് വേണമെങ്കിലും ആവാം, പിന്നെ നാട്ടുകാരും ആവാം കേട്ടോ, ഒഫ്കോഴ്സ് അങ്ങനെ ആവണമല്ലോ. ഇനി സിനിമയ്ക്കുള്ളിലെ സിനിമ തുടങ്ങുമ്പോൾ അതിന് ചുറ്റുമുള്ളവർക്ക് അത് കുറച്ച് അസഹനീയമായി തോന്നുമ്പോൾ, അതായത് അലക്കാൻ പാടില്ല, മിക്സി ഓണാക്കാൻ പാടില്ല, കോഴിയുടെ വായിൽ പോയി പിടിക്കണു, ആ പരിപാടിയൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ, ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ വരുന്നത് ഒരു സ്ത്രീ കഥാപാത്രമാണ്. കുറച്ച് പേരുടെ ഫ്രണ്ടിൽ ഒരു സ്ത്രീ വന്ന് നിന്ന് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ
ആ ഒരു രസമുണ്ടല്ലോ. അത് രസമുണ്ടാവാൻ കാരണമെന്ന് പറയുന്നത് ഇങ്ങനത്തെ സീനുകളൊക്കെ വളരെ കുറവാണ് നമ്മുടെ സിനിമയിൽ. നമ്മുടെ സിനിമയിലൊക്കെ ആൺകുട്ടികളാണ് അങ്ങോട്ട് വന്നിട്ട് മുണ്ടും മടക്കി കുത്തി ചോദിക്കുന്നത്. ഇനി സുഹറ ഹലാൽ ലവ് സ്റ്റോറിക്ക് അകത്ത് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹറയുടെ അമ്മായിപ്പം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇവള് പണിക്ക് പോയാൽ എന്താ, വീട്ടിലെ കാര്യങ്ങളെല്ലാം മുഴുവൻ ചെയ്യണില്ലേ എന്ന്. പണിക്ക് പോയാൽ എന്തായണെന്ന് ചോദിക്കുമ്പോൾ പണിക്ക് പോകുന്നതിനോട് യാതൊരുവിധ യോജിപ്പുമില്ലെന്ന് നമുക്ക് മനസ്സിലാവണം. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ കെട്ടിയോള് അല്ലെങ്കിൽ പുള്ളിക്കാരുടെ അമ്മായിയമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട്, പെൺകുട്ടികളായാൽ അങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പം നമ്മൾ വിചാരിക്കും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്, എന്നാൽ അതിൻ്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ ആയിരുന്നല്ലോ ഞാൻ വന്നപ്പോഴും. അപ്പോൾ ഇതൊരു പകപോക്കലാണോ അതോ വിട്ടുവീഴ്ച ഇവളും ചെയ്തോട്ടെ എന്ന് പറയുന്നൊരു രീതിയാണോ അതോ പേടിയാണോ, എന്താണ് ശരിക്കുമുള്ള ഒരു ഉത്തരം ഇതിന്? ഇനി നമ്മുടെ റഹീമാഷും ഷറഫുദ്ദീനും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും അതുപോലെ തന്നെ ബാറിലൊക്കെ കയറുമ്പോഴും ഇപ്പം നമ്മൾ മരിച്ചു പോയാൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നത്? സാധാരണ എവിടെയൊക്കെയോ നമ്മൾ എവിടെയോ കേട്ടിട്ടുള്ള ചോദ്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തോ പ്രശ്നമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന ആളുകളാണെന്ന് സമൂഹം തെറ്റിദ്ധരിക്കും. അതുപോലെ ബാറിൽ പോകുന്നതൊക്കെ മോശമാണല്ലോ സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ. നമ്മളൊരു കാര്യം ചെയ്യണില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് പിന്നെ ബാക്കിയുള്ളവരെ നമ്മൾ അറിയിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ളവരെ എന്ത് വിചാരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. നല്ലൊരു കൊട്ടാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സമുദായത്തിന് മാത്രമുള്ളൊരു കൊട്ടും അല്ല, ഇതിപ്പോൾ ചിന്താഗതിക്കുള്ളൊരു കൊട്ടാണ്, അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ മാത്രം മതി. ഇനി സിനിമയുടെ ടൈറ്റിലേക്ക് വരാം. ഹലാൽ ലവ് സ്റ്റോറി, എന്താണ് ഹലാൽ, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണ് ഹലാൽ? ഹലാൽ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് നീയത്തനുസൃതമാക്കിയാണ്. നീയത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശശുദ്ധി, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു പറയില്ലേ, അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അത്രത്തോളം വലുതാണെങ്കിൽ നിങ്ങൾ ഒരു പ്രശ്നവും വിചാരിക്കേണ്ട, വിപ്ലവം വന്നിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് റഹീം ആഷ് തിരിച്ച് നമ്മുടെ സിനിമത്തിനോട് പറയുന്നുണ്ട്, അവർ കൂട്ടം തെറ്റിയ ആടായിട്ട് നമ്മളെ ചെന്നായ ഒന്ന് പിടിക്കുമെന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പോൾ നമുക്ക് വിപ്ലവം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൂട്ടം തെറ്റിയ ആടാവണം. ഈ കൂട്ടം തെറ്റിയ ആടുകൾക്കൊരു കൂട്ടം ഉണ്ടാകുമ്പോൾ അത് ചെന്നായ്ക്കൾ കൂട്ടത്തെക്കാട്ടിലും വലിയൊരു കൂട്ടമാകും. അങ്ങനൊരു സ്ട്രെങ്ത് ഉണ്ടാകുമ്പോഴാണ് വിപ്ലവം സംഭവിക്കുന്നത്. വിപ്ലവം സംഭവിക്കട്ടെ അല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അയ്യോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.